വിശ്വാസത്തിനാഴം തേടി ഹൃദയമൊരുക്കി വരുന്നേ പ്രഭയാലാളി പടരും ദീപം ചൊരിയും സുന്ദര നിമിഷം വിശ്വാസത്തിനാഴം തേടി ഹൃദയമൊരുക്കി വരുന്നേ പ്രഭയാലാളി പടരും ദീപം ചൊരിയും സുന്ദര നിമിഷം ജീവിതമാകും തോണിയതിൽ രക്ഷകനാമെൻ യേശുവിനെ ജീവിതമാകും തോണിയതിൽ രക്ഷകനാമൻ യേശുവിനെ കൂട്ടിനിരുത്താം യാത്രകൾ ചെയ്യാം വിശ്വാസത്തോടെ കൂട്ടിനിരുത്താം യാത്രകൾ ചെയ്യാം വിശ്വാസത്തോടെ വിശ്വാസത്തിനാഴം തേടി ഹൃദയമൊരുക്കി വരുന്നേ പ്രഭയാലാളി പടരും ദീപം ചൊരിയും സുന്ദര നിമിഷം വിശ്വാസത്തിനാഴം തേടി ഹൃദയമൊരുക്കി വരുന്നേ പ്രഭയാലാളി പടരും ദീപം ചൊരിയും സുന്ദര നിമിഷം. ഈശോയുടെ കുഞ്ഞു മാലാഖമാരെ, എല്ലാവരും ക്ലാസ് കേൾക്കാനായിട്ട് റെഡിയായോ? എല്ലാവർക്കും സന്തോഷമാണോ? സന്തോഷമാണ് അല്ലേ. എല്ലാവരും കളിയൊക്കെ കഴിഞ്ഞ് പുസ്തകമൊക്കെ എടുത്ത് ക്ലാസ് കേൾക്കാനായിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ് അല്ലേ. എല്ലാവരും റെഡിയായില്ലേ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എത്രാമത്തെ പാടാ പഠിച്ചത്? എത്രാമത്തെ പാടാ പഠിച്ചത്? അതെ, അവിടെ ഗ്ലോറിയ ഇരുന്ന് പറയുന്നുണ്ട്. എത്രാമത്തെ പാടാ? ആ, 11-ാമത്തെ പാടാണ് പഠിച്ചത്. 11-ാമത്തെ പാഠത്തിൻ്റെ പേരെന്തായിരുന്നു? എന്തായിരുന്നു? ആ, ദൈവപുത്രനായ ഈശോ. ആ, ഈശോ ദൈവത്തിൻ്റെ പുത്രനാണ് എന്നുള്ളതാണ് നമ്മൾ ഏത് പാഠത്തിൽ പഠിച്ചത്? 11-ാമത്തെ പാഠത്തിൽ പഠിച്ചത്. ഇന്ന് നമ്മൾ എത്രാമത്തെ പാഠാ പഠിക്കാൻ പോകുന്നത്? എത്രാമത്തെ പാഠാ? ആ, 12-ാമത്തെ പാഠമാണ് പഠിക്കാൻ പോകുന്നത് അല്ലേ. അപ്പം നമ്മുടെ 12-ാമത്തെ പാഠത്തിൻ്റെ പേരൊന്ന് നോക്കിക്കേ. എന്താ 12-ാമത്തെ പാഠത്തിൻ്റെ പേര്? ആ, കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്ന ഈശോ. എന്താ പേര്? കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്ന ഈശോ. നമ്മൾ പാഠത്തിലേക്ക് കടക്കണേക്കാൻ മുമ്പ് ഒരു കൊച്ചു കഥ കേട്ടാലോ? എല്ലാവരും കഥ കേൾക്കാനായിട്ട് റെഡിയായോ? ആ, ഒരിടത്തൊരിടത്ത് ഒരു മത്തായി ചേട്ടൻ ഉണ്ടായിരുന്നു. മത്തായി ചേട്ടൻ്റെ വീട്ടിൽ നിറയെ വളർത്തു മൃഗങ്ങളുണ്ടായിരുന്നു. നിങ്ങളുടെ വീട്ടിൽ എന്താണ് വളർത്തു മൃഗങ്ങളുണ്ട് അല്ലേ? ഏതൊക്കെ വളർത്തു മൃഗങ്ങളാണ് നിങ്ങളുടെ വീട്ടിലുള്ളത്? ആ, കോഴിയുണ്ട്. പിന്നെ എന്താ ഉള്ളത്? ആ, പട്ടിയുണ്ട്. പിന്നെ പൂച്ചയുണ്ട്. ആ, കിളികളുണ്ട്. അങ്ങനെ കുറേ വളർത്തു മൃഗങ്ങളും നമ്മുടെ മത്തായി ചേട്ടൻ്റെ വീട്ടിലുമുണ്ടായിരുന്നു. അപ്പം നമ്മുടെ മത്തായി ചേട്ടൻ്റെ വീട്ടിലെ കുറേ കോഴിക്കുഞ്ഞുങ്ങളും ഒരു പട്ടിക്കുട്ടിയും ഉണ്ട്. അപ്പം മത്തായി ചേട്ടൻ്റെ കോഴിക്കുഞ്ഞുങ്ങളും പട്ടിക്കുട്ടിയും മറ്റെല്ലാ മൃഗങ്ങളും എന്താണ് നല്ല സുഹൃത്തുക്കളായിരുന്നു. എന്നും നമ്മുടെ പട്ടിക്കുട്ടി നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങൾ കളിക്കുന്നതും ചിരിക്കുന്നതും ഭക്ഷണം കഴിക്കുന്നതും എല്ലാം നോക്കി നിൽക്കാറുണ്ട്. ഒരു ദിവസം നമ്മുടെ പട്ടിക്കുട്ടി നോക്കുമ്പോൾ നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങൾ അതാ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ പട്ടിക്കുട്ടിക്ക് അതൊരു കൗതുകം തോന്നി. അപ്പം നമ്മുടെ പട്ടിക്കുട്ടി നോക്കുമ്പോൾ കോഴിക്കുഞ്ഞുങ്ങൾ ഇങ്ങനെ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ കണ്ടിട്ടുണ്ടോ കോഴിക്കുഞ്ഞുങ്ങൾ എങ്ങനെയാണ് വെള്ളം കുടിക്കുന്നതെന്ന്? ആ, ഒരു കവിൾ വെള്ളം കുടിക്കും, പിന്നെന്ത് ചെയ്യും? മേലോട്ട് നോക്കും. അടുത്ത കവിൾ വെള്ളം കുടിക്കും, പിന്നെന്ത് ചെയ്യും? വീണ്ടും മേലോട്ട് നോക്കും. ഇത് കണ്ടപ്പോൾ നമ്മുടെ പട്ടിക്കുട്ടിക്ക് ഒരു രസം തോന്നി. കുറച്ച് നേരം കൂടി നമ്മുടെ പട്ടിക്കുട്ടി നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങൾ വെള്ളം കുടിക്കുന്നത് ഇങ്ങനെ നോക്കി നിന്നു. എന്നിട്ട് നമ്മുടെ പട്ടിക്കുട്ടി നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങളോട് ചോദിച്ചു, എന്തിനാണ് നിങ്ങളിങ്ങനെ വെള്ളം കുടിക്കുന്നേ? ആ, ഓരോ കവിൾ വെള്ളം എടുത്ത് നിങ്ങൾ എന്തിനാണ് മേലോട്ട് നോക്കുന്നേ എന്ന് നമ്മുടെ പട്ടിക്കുട്ടി നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങളോട് ചോദിച്ചു. നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങൾ അതിനൊരു മറുപടി കൊടുത്തു. എന്താണെന്നറിയോ ആ മറുപടി? നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങൾ പറഞ്ഞു, നമുക്ക് വെള്ളം തന്നത് ആരാ? ആരാ നമുക്ക് വെള്ളം തന്നത്? എല്ലാവരും ഒന്ന് പറഞ്ഞേ, ആരാ നമുക്ക് വെള്ളം തന്നത്? ആ, ദൈവമാണ് അല്ലേ. അപ്പം നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങൾ വെള്ളം തന്ന ദൈവത്തിന് നന്ദി പറയുന്നതാണ് ഓരോ കവിൾ വെള്ളം എടുത്ത് കുടിച്ച്, മേലോട്ട് നോക്കി ദൈവത്തോട് നന്ദി പറഞ്ഞ്, അടുത്ത കവിൾ വെള്ളം എടുത്ത് കുടിച്ച്, പിന്നെയും ദൈവത്തോട് നന്ദി പറയുന്നതാണെന്ന് നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങൾ പട്ടിക്കുട്ടിയോട് പറഞ്ഞു. പട്ടിക്കുട്ടിക്ക് കാര്യം പിടികിട്ടി. പട്ടിക്കുട്ടി കോഴിക്കുഞ്ഞുങ്ങളോട് പറഞ്ഞു, ഇനി തൊട്ട് ഞാനും ഇതുപോലെ തന്നെ വെള്ളം കുടിക്കുമ്പോഴും ആഹാരം കഴിക്കുമ്പോഴും ദൈവത്തോട് നന്ദി പറയുമെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് എല്ലാവർക്കും കഥ ഇഷ്ടമായോ? ഇഷ്ടമായോ കഥ? ആ, ഇതിനെന്താ നിങ്ങൾക്ക് മനസ്സിലായത്?
ആ ദൈവം തന്ന ഓരോ ദാനങ്ങൾക്കും നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തോട് നന്ദി പറയണം. ദൈവം സൃഷ്ടിച്ച ഓരോന്നിനും നമ്മൾക്ക് എന്താണ്? ദൈവത്തോട് നന്ദി പറയുക. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? ഇന്ന് തൊട്ട് നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിച്ച് ദൈവത്തോട് നന്ദി പറഞ്ഞിട്ട് വേണം എന്ത് ചെയ്യാൻ? ആഹാരം കഴിക്കാനായിട്ട്. നിങ്ങളുടെ വീട്ടിലെ അപ്പാപ്പന്മാരോ അമ്മാമ്മമാരോ ഒക്കെ ഉണ്ടെങ്കിൽ അവർ പ്രാർത്ഥിച്ച് ഭക്ഷണം കഴിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? ഉണ്ടല്ലേ. അപ്പം എന്താണ്, ഇന്ന് തൊട്ട് നിങ്ങളും ഇതുപോലെ ഭക്ഷണം കഴിക്കുന്നതിനും വെള്ളം കുടിക്കുന്നതിനും അതുപോലെ തന്നെ എന്ത് പ്രവൃത്തി ചെയ്യുന്നതിനു മുമ്പും നിങ്ങൾ എന്ത് ചെയ്യണം? ദൈവത്തോട് നന്ദി പറഞ്ഞ് ആ പ്രവൃത്തി ചെയ്യണം. അപ്പം എന്താണ്, ദൈവത്തിന് നിങ്ങളെ കൂടുതൽ ഇഷ്ടമാവും കേട്ടോ. ഇനി നമ്മുടെ പാഠത്തിലേക്ക് വന്നാലോ. നമ്മുടെ പാഠത്തിൻ്റെ പേരെന്താണെന്ന് പറഞ്ഞേ? ആ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്ന ഈശോ. ഈശോയ്ക്ക് കുഞ്ഞുമക്കളെ ഒത്തിരി ഇഷ്ടമാണ്. നിങ്ങളെല്ലാവരും പള്ളിയിൽ പോവാറുണ്ടോ? ഉണ്ടല്ലേ. ആ ഇപ്പം എന്താണ്, കൊറോണയായ കാരണം എന്താണ് പോവാൻ പറ്റുന്നില്ലെങ്കിലും മുൻപ് നിങ്ങൾ എന്താണ് എന്നും പള്ളിയിൽ പോകുന്നവരുണ്ട്. ഞായറാഴ്ചകളിൽ പള്ളിയിൽ പോകുന്നവരൊക്കെ ഉണ്ട് അല്ലേ. അപ്പം നിങ്ങൾ അവിടെ സിസ്റ്റേഴ്സിനെയും അല്ലെങ്കിൽ അച്ഛന്മാരെയൊക്കെ കാണാറുണ്ട് അല്ലേ. അപ്പം നിങ്ങൾ എന്താ ചെയ്യാറ് അവരെ കാണുമ്പോൾ? ആ അവരുടെ അടുത്ത് ചെല്ലുമ്പോൾ നിങ്ങൾ എന്ത് പറയും? ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് പറയും. ഇനി ചിലപ്പോൾ നിങ്ങൾ എന്താണ് നാണിച്ച് മാറി നിൽക്കുമ്പോൾ നിങ്ങളുടെ മാതാപിതാക്കൾ എന്ത് ചെയ്യും? നിങ്ങളെയും കൂട്ടി അവരുടെ അടുത്തേക്ക് കൊണ്ടു ചെല്ലും അല്ലേ. എന്നിട്ട് അവരോട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനൊക്കെ പറയാമെന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ. ആ ഇതുപോലെ കുറച്ച് മാതാപിതാക്കൾ നമ്മുടെ ഈശോയുടെ അടുത്തേക്ക് അവരെ കുഞ്ഞുമക്കളെയും കൊണ്ട് ചെന്നു. അപ്പോൾ ഈശോയുടെ അടുത്ത് ആരുണ്ടായിരുന്നു? ഈശോയുടെ ശിഷ്യന്മാരുണ്ടായിരുന്നു. അപ്പോൾ ഈശോയുടെ ശിഷ്യന്മാര് അവരെ കണ്ടപ്പോൾ എന്ത് ചെയ്തു? ആ മാതാപിതാക്കളെ തടഞ്ഞു. അവരോട് എന്ത് പറഞ്ഞു? ഈശോയുടെ അടുത്തേക്ക് വരണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ മാതാപിതാക്കൾക്ക് എന്താണ് ആകെ സങ്കടമായില്ലേ. ആ അപ്പോൾ ആ സമയത്ത് നമ്മുടെ ഈശോ ശിഷ്യന്മാരോട് പറഞ്ഞു. എന്ത് പറഞ്ഞു? ആ ശിശുക്കൾ എൻ്റെ അടുത്ത് വരാൻ അനുവദിക്കുവിൻ, അവരെ തടയരുത്. എന്തെന്നാൽ ദൈവരാജ്യം അവരെ പോലുള്ളവരുടേതാണ്. എന്താണ് പറഞ്ഞത് ഈശോ പറഞ്ഞത്? ആ ശിശുക്കൾ എൻ്റെ അടുത്ത് വരാൻ അനുവദിക്കുവിൻ, അവരെ തടയരുത്. എന്തെന്നാൽ ദൈവരാജ്യം അവരെ പോലുള്ളവരുടേതാണ്. ലൂക്ക 18:16. ആ ഇതാണ് പറഞ്ഞത്. ഇത്തിരി വലിയ വചനമാണ് അല്ലേ. ഈ വചനം നമുക്ക് പാട്ടായിട്ട് പഠിച്ചാലോ? അപ്പം നമ്മൾ എന്താണ് പെട്ടെന്നൊന്നും മറക്കില്ല. നമുക്ക് പഠിക്കാം. എല്ലാവരും റെഡിയാണോ? ലൂക്ക 18:16. ശിശുക്കളിൻ്റെ അടുത്ത് വരാൻ അനുവദിക്കുവിൻ, അവരെ തടയരുത്. എന്തെന്നാൽ ദൈവരാജ്യം അവരെ പോലുള്ളവരേതാണ്. കിട്ടിയോ? ട്യൂണ് കിട്ടിയോ എല്ലാവർക്കും? എല്ലാവർക്കും ഒന്ന് ചേർന്ന് പറഞ്ഞേ. ലൂക്ക 18:16. ശിശുക്കളിൻ്റെ അടുത്ത് വരാൻ അനുവദിക്കുവിൻ, അവരെ തടയരുത്. എന്തെന്നാൽ ദൈവരാജ്യം അവരെ പോലുള്ളവരേതാണ്. കിട്ടിയ എല്ലാവർക്കും? എല്ലാവരും ഒന്നും കൂടി ഒന്ന് ചേർന്ന് പാടിയേ. ലൂക്ക 18:16. ശിശുക്കളിൻ്റെ അടുത്ത് വരാൻ അനുവദിക്കുവിൻ, അവരെ തടയരുത്. എന്തെന്നാൽ ദൈവരാജ്യം അവരെ പോലുള്ളവരേതാണ്. ഈ വചനപ്പാട്ട് നിങ്ങൾ എന്താണ് മറക്കാതെ നിങ്ങൾ എന്താണ് ഈ ക്ലാസ് കഴിഞ്ഞാലും ഇതിങ്ങനെ പാടിക്കൊണ്ടിരിക്കണം കേട്ടോ. ഇനി നമ്മുടെ ടെക്സ്റ്റ് പുസ്തകത്തിൽ ഒരു ചിത്രം കണ്ടോ? പാഠത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ഒരു ചിത്രം നോക്കിക്ക്. ആ എന്താ ചിത്രത്തിൽ കാണുന്നേ? ആ ഈശോയുടെ അടുത്തിരിക്കുന്ന കുറേ കുഞ്ഞുമക്കൾ അല്ലേ. എത്ര സന്തോഷത്തിലാണ് അവർ ഈശോയുടെ മടിയിലും സൈഡിലൊക്കെ ആയിട്ട് നിൽക്കുന്നത്. എത്ര രസമല്ലേ അവർ നിൽക്കുന്നത് കാണാൻ. നിങ്ങളും അതുപോലെ എന്താണ് ഈശോയോട് ചേർന്ന് നല്ല സന്തോഷത്തിൽ ജീവിക്കണം കേട്ടോ. അങ്ങനെ ഈശോ എന്താണ് ശിഷ്യന്മാരോട് ഇതൊക്കെ പറഞ്ഞിട്ട് ശിശുക്കളെ അടുത്ത് വിളിച്ച് അവരെ തലയിൽ കൈവച്ച് അനുഗ്രഹിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. ഇനി നമുക്കൊരു പാട്ട് പഠിച്ചാലോ? എല്ലാവരും ടെക്സ്റ്റ് പുസ്തകത്തിലെ പേജ് നമ്പർ 54 ഒന്ന് എടുത്തേ. ആ അവിടെ ഒരു പാട്ടുണ്ട് അല്ലേ, നമുക്ക് എല്ലാവർക്കും കൂടി ഒന്ന് പാടിയാലോ. ആ ടീച്ചർ ആദ്യം പാടിത്തരാം, പിന്നെ നമുക്ക് എല്ലാവർക്കും കൂടെ ചേർന്ന് പാടാം. എല്ലാവരും റെഡിയല്ലേ? നമുക്ക് പാടാം. സ്നേഹസ്വരൂപനാം ഇൻ്റെ ഈശോ, കുഞ്ഞുങ്ങളാം ഞങ്ങളിതാ
നിൻതിരുപാതയണഞ്ഞിരുന്നു തന്നാലും നിന്നാശിസുകൾ. കിട്ടിയോ ട്യൂണ്? എന്താ ആദ്യത്തെ വരിയിൽ പറയുന്നേ? ആ സ്നേഹസ്വരൂപനായ ഈശോയുടെ അടുത്തേക്ക് നമ്മൾ കുഞ്ഞു മക്കള് അങ്ങനെ ചെന്നിരിക്കുകയാണ് അല്ലേ. ആ ഈശോയുടെ അടുത്തേക്ക് കുഞ്ഞു മക്കള് പോയിരിക്കുകയാണ്. അപ്പൊ എന്താണ്, നമ്മൾ ഈശോയോട് അനുഗ്രഹം ചോദിക്കുകയാണ് ചെയ്യുന്നത്. എന്താണ് ആദ്യത്തെ നാല് വരി എല്ലാവരും കൂടെ ഒന്ന് ചേർന്ന് പാടിയേ. സ്നേഹസ്വരൂപനാമിന്റീശോ കുഞ്ഞുങ്ങളാം ഞങ്ങളിതാ നിൻ തിരുപാതയണഞ്ഞിടുന്നു തന്നാലും നിന്നാശിസുകൾ. കിട്ടിയോ ചൂണ? എല്ലാവർക്കും കിട്ടിയോ? അതിൻ്റെ ബാക്കി നാല് വരി ഒന്ന് നോക്കിക്കേ. ആ ഈശോ നമുക്ക് തരുന്ന മറുപടിയാണ്. എല്ലാവരും ഒന്ന് ചേർന്ന് പാടിയേ. പൈതങ്ങൾ എൻ പക്കൽ വന്നിടട്ടെ, എൻ പക്കൽ വന്നു വസിച്ചിടട്ടെ, എന്നിൽ നിന്നെല്ലാം പഠിച്ചിടട്ടെ, നന്മകൾ നേടി വളർന്നിടട്ടെ. ആ ഈശോ പറയുന്ന മറുപടി എന്താ? ആ കുഞ്ഞു മക്കളൊക്കെ ആരുടെ അടുത്തേക്ക് വന്നട്ടെ എന്ന്? ആ ഈശോയുടെ അടുത്തേക്ക് വരട്ടെ. എന്താണ്, ഈശോയുടെ കയ്യിൽ നിന്ന് നന്മ പ്രവൃത്തികളൊക്കെ പഠിച്ച് നല്ല മക്കളായിട്ട് വളരട്ടെ എന്നാണ് ബാക്കി നാല് വരിയിൽ പറയുന്നത്. എന്താണ്, പൈതങ്ങൾ എൻ പക്കൽ വന്നിടട്ടെ, എൻ പക്കൽ വന്ന് വസിച്ചിടട്ടെ, എന്നിൽ നിന്നെല്ലാം പഠിച്ചിടട്ടെ, നന്മകൾ നേടി വളർന്നിടട്ടെ. കിട്ടിയോ നാല് വരി? ബാക്കി നാല് വരിയും കിട്ടിയോ എല്ലാവർക്കും? ഇനി എല്ലാം കൂടെ ഒരുമിച്ചൊന്ന് പാടിയാലോ. എല്ലാവരും ഒന്ന് ചാടി എണീറ്റേ, ഒന്ന് ആടി കൈയടിച്ചിട്ടൊന്ന് പാടിയേ. എല്ലാവരും കൂടെ ഒരുമിച്ചൊന്ന് പാടാം. ആ എട്ട് വരി ഒന്ന് ഒരുമിച്ച് പാടാം. എല്ലാവരും റെഡിയല്ലേ? ആ എന്താണ്, സ്നേഹസ്വരൂപനാമിന്റീശോ കുഞ്ഞുങ്ങളാം ഞങ്ങളിതാ നിൻ തിരുപാതയണഞ്ഞിടുന്നു തന്നാലും നിന്നാശിസുകൾ. പൈതങ്ങൾ ഇൻ പക്കൽ വന്നിടട്ടെ, ഇൻ പക്കൽ വന്നു വസിച്ചിടട്ടെ, എന്നിൽ നിന്നെല്ലാം പഠിച്ചിടട്ടെ, നന്മകൾ നേടി വളർന്നിടട്ടെ. ആ കിട്ടി എല്ലാവർക്കും? ഒരു വട്ടം കൂടി പാടണോ? എല്ലാവരും ഒന്നിന്ന് ഒരുമിച്ച് ഒന്ന് നോക്കി പാടിക്കോ. കിട്ടാത്തവരെന്താണ്, പുസ്തകം നോക്കി നോക്കി പാടിക്കോട്ടോ. എല്ലാവർക്കും കൂടെ ഒരുമിച്ച് ഒന്നും കൂടി പാടാം. സ്നേഹസ്വരൂപനാമിന്റീശോ കുഞ്ഞുങ്ങളാം ഞങ്ങളിതാ നിൻ തിരുപാതയണഞ്ഞിടുന്നു തന്നാലും നിന്നാശിസുകൾ. പൈതങ്ങൾ ഇൻ പക്കൽ വന്നിടട്ടെ, ഇൻ പക്കൽ വന്നു വസിച്ചിടട്ടെ, എന്നിൽ നിന്നെല്ലാം പഠിച്ചിടട്ടെ, നന്മകൾ നേടി വളർന്നിടട്ടെ. ആ നല്ല മിടുക്കന്മാരും മിടുക്കികളും ഇരിക്കെ, ഇനി നമ്മുടെ ടെക്സ്റ്റ് പുസ്തകത്തിൽ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. എന്താ ചിത്രത്തിൽ കാണുന്നേ? ആ കുറച്ച് കുഞ്ഞുമക്കൾ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. പിന്നെന്താണ്, ഒരു കൈ അനുഗ്രഹിക്കുന്ന പോലെ മേലെ നിന്ന് വരുന്നുണ്ട് അല്ലേ. എന്താ അതീന്ന് മനസ്സിലായത്? ആ ഈശോയുടെ അനുഗ്രഹം സ്വീകരിക്കുന്ന കുഞ്ഞു മക്കളെയാണ് അവിടെ കാണിച്ചിരിക്കുന്നത് അല്ലേ. ആ കൈ കൂപ്പി ഈശോയുടെ പ്രാർത്ഥിച്ച് അനുഗ്രഹം മേടിക്കുന്ന കുറച്ച് കുഞ്ഞു മക്കൾ. നിങ്ങളിൽ ആർക്കൊക്കെ ഈശോയുടെ അനുഗ്രഹം വേണം? ഒന്ന് കൈ പൊന്തിച്ചേ. ആർക്കൊക്കെ ഈശോയുടെ അനുഗ്രഹം വേണം? ആ അതെ, എല്ലാ കുഞ്ഞു മക്കളും എന്താണ് കൈ പൊന്തിച്ചിട്ടുണ്ട്. എല്ലാവർക്കും എന്ത് വേണം? ഈശോയുടെ അനുഗ്രഹം വേണം അല്ലേ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ടെക്സ്റ്റ് പുസ്തകത്തിലെ പേജ് നമ്പർ 54 ഒന്ന് നോക്കിക്കേ. ആ നോക്കിയേ എല്ലാവരും. അതിലെന്താണ്, ഈശോയുടെ അനുഗ്രഹം സ്വീകരിക്കാനായിട്ട് നിങ്ങൾക്ക് അനുഗ്രഹം വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ പേര് നല്ല ഭംഗിയിൽ അവിടെ എന്ത് ചെയ്യണം? എഴുതണം കേട്ടോ. എല്ലാ മക്കളും ചെയ്യില്ലേ? ആ ഇനി നമുക്കൊരു വചനം പഠിച്ചാലോ. എല്ലാവരും റെഡിയല്ലേ വചനം പഠിക്കാനായിട്ട്? ലൂക്ക 18:16, ശിശുക്കൾ എൻ്റെ അടുത്ത് വരാൻ അനുവദിക്കുവിൻ, അവരെ തടയരുത്. എന്താണ് വചനം? എല്ലാവരും ഒന്ന് ചേർന്ന് പറഞ്ഞേ. ലൂക്ക 18:16, ശിശുക്കൾ എൻ്റെ അടുത്ത് വരാൻ അനുവദിക്കുവിൻ, അവരെ തടയരുത്. കിട്ടിയോ എല്ലാവർക്കും വചനം? എല്ലാവരും ഒന്ന് ചേർന്ന് ഒന്നും കൂടി ഒന്ന് പറഞ്ഞേ. ശിശുക്കൾ എൻ്റെ അടുത്ത് വരാൻ അനുവദിക്കുവിൻ, അവരെ തടയരുത്. നിങ്ങൾ എന്ത് ചെയ്യണം? ഈ വചനം പഠിച്ച് ഒരു ഓടിയായിട്ട് ഇന്നത്തെ ടാസ്ക്കായിട്ട് നിങ്ങൾ ആർക്ക് അയച്ചു കൊടുക്കണം? നിങ്ങളുടെ ക്ലാസ് ടീച്ചർമാർക്ക് അയച്ചു കൊടുക്കണം. നിങ്ങൾ എല്ലാ കുഞ്ഞുമക്കളും ചെയ്യില്ലേ? ആ ചെയ്യുമല്ലേ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? ഇന്ന് തന്നെ ക്ലാസ് കഴിഞ്ഞ ഉടനെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ വചനം പഠിച്ച് നിങ്ങളുടെ ടീച്ചർമാർക്ക് അയച്ചു കൊടുക്കണം കേട്ടോ. നമുക്ക് എല്ലാവർക്കും ഒന്ന് പ്രാർത്ഥിച്ചാലോ. എല്ലാവരും ഒന്ന് എണീറ്റ് നിന്നേ. ആ കൈ കൂപ്പി പിടിച്ച് കണ്ണുകളടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹപിതാവായ നല്ല ദൈവമേ, ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിച്ചാലും ആമേ.
ഈശോയുടെ കുഞ്ഞുമക്കളെ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും സുഖാണോ? സുഖാണല്ലേ. നമുക്ക് ഇന്നത്തെ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് അല്പനേരം ഒന്ന് പ്രാർത്ഥിച്ചാലോ? എല്ലാ കുഞ്ഞുമക്കളും എഴുന്നേറ്റ് നിന്ന് കൈകൾ കൂപ്പി കണ്ണുകൾ അടച്ച് ഈശോയെ ഞങ്ങളുടെ ഹൃദയത്തിൽ വന്ന് വസിക്കണമേ. എല്ലാ ആപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തു രക്ഷിക്കണമേ. ആമേൻ. ഇനി എല്ലാ മക്കളും ഇരുന്നേ. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ഏത് പാഠം പഠിച്ചത്? 11-ാമത്തെ പാഠം പഠിച്ചു അല്ലേ? എല്ലാ കുഞ്ഞുമക്കളും പഠിച്ചോ? പഠിച്ചു അല്ലേ. കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു ഇല്ലേ. ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ലിറിലൊന്ന് പറഞ്ഞേ, എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? ആ ഉറക്കെ പറയ്, എന്തൊക്കെയാണ് പഠിച്ചത്? ആ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന കർത്തൃപ്രാർത്ഥന നമ്മൾ പഠിച്ചു അല്ലേ. പിന്നെയോ? ആ ജന പറഞ്ഞത് ശരിയാണ്, ഉറക്കെ പറഞ്ഞേ. ആ അഷ്ടഭാഗ്യങ്ങളെ കുറിച്ച് പഠിച്ചു. പിന്നെയോ? ആ ഇതാ ആരോണ് അവിടെ പറയുന്നുണ്ടല്ലോ, എന്താണ്? ആ ബൈബിളിനെ കുറിച്ച് പഠിച്ചു അല്ലേ. ഈശോ പ്രവർത്തിച്ചതും പഠിപ്പിച്ചതുമായ കാര്യങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്ന പുസ്തകമാണ് ഏത്? വിശുദ്ധ ബൈബിൾ. അപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ ടീച്ചർ തന്ന ഹോംവർക്കൊക്കെ ചെയ്ത് എല്ലാവരും അയച്ചു കൊടുത്തോ? അയച്ചു കൊടുത്തോ? ആ നല്ല കുട്ടികൾ കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ഒരു ക്ലാപ്പ് പഠിക്കാൻ പോവാം. നിങ്ങൾ ഫ്ലവർ ക്ലാപ്പ് പഠിച്ചിട്ടുണ്ടോ? ഉണ്ടല്ലേ. മോസ്കിറ്റോ ക്ലാപ്പോ? ആ എല്ലാം നിങ്ങൾക്കറിയാം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ബൈബിൾ ക്ലാപ്പാണ്. ബൈബിളിൻ്റെ സ്പെല്ലിംഗ് എന്താണ്? എന്താണ് ഓർക്കെ പറഞ്ഞേ? ആ BIBLE. എന്താണ്? BIBLE. അപ്പോൾ BIBLE വെച്ച് ബൈബിളിൻ്റെ ഒരു ക്ലാപ്പാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. എല്ലാ കുഞ്ഞുങ്ങളും ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. ടീച്ചർ ഒരു പ്രാവശ്യം കാണിച്ചു തരാം, അതിനുശേഷം നമുക്ക് ഒരുമിച്ച് ചെയ്യാം. 1 2 1 2 3, 1 2 1 2 3. ആ ക്ലാപ്പ് നിങ്ങൾ പഠിച്ചിട്ടില്ലേ? ഉണ്ടല്ലേ. അതുപോലെ തന്നെ നമുക്ക് BIBLE BIBLE വെച്ചിട്ട് നമുക്ക് ക്ലാപ്പ് പഠിക്കാം. BIBLE 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 is a special book. കിട്ടിയോ? എല്ലാ കുഞ്ഞുമക്കൾക്കും കിട്ടിയോ? നമുക്ക് ഒരുമിച്ച് ചെയ്യാം. എല്ലാവരും ഒരുമിച്ച് ചെയ്യാം കേട്ടോ. BIBLE 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 is a special book. കിട്ടിയില്ലേ? അപ്പം ഇനി എല്ലാ കുട്ടികളും ചേട്ടനും ചേച്ചിക്കുമൊക്കെ ബൈബിൾ ക്ലാപ്പ് പറഞ്ഞു കൊടുക്കണം കേട്ടോ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഏത് പാഠാ? 12-ാമത്തെ പാഠമാണ്. 12-ാമത്തെ പാഠത്തിൻ്റെ പേരൊന്ന് വായിച്ചേ കുഞ്ഞുമക്കൾ. എല്ലാവരും ഉറക്കെ വായിച്ചേ. കാരുണ്യം കാണിക്കുന്ന ഈശോ. എന്താണ്? കാരുണ്യം കാണിക്കുന്ന ഈശോ. കാരുണ്യം കാണിക്കുന്ന ഈശോയെക്കുറിച്ച് നമ്മൾ ബൈബിളിൽ കുറേ സ്ഥലത്ത് കാണുന്നുണ്ടല്ലേ അല്ലേ? കാണുന്നുണ്ട്. ആരോടൊക്കെ ഈശോ കാരുണ്യം കാണിച്ചതെന്ന് നിങ്ങൾ കേട്ടിരിക്കുന്നത്? ആരോടൊക്കെയാ? ആ അന്ധനോട് കരുണ കാണിച്ചത്, പിന്നെ ആ മുടന്തനോട്, ആ വിശക്കുന്നവർക്ക് ആഹാരം നൽകിക്കൊണ്ട്, പിന്നെയോ തളർവാദ രോഗിയോട്. അങ്ങനെ കുറേ ഈശോ കരുണ കാണിച്ച സംഭവങ്ങൾ നമ്മൾ ബൈബിളിൽ കാണുന്നുണ്ട്. അതുപോലെ ഈശോ കരുണ കാണിച്ച സംഭവങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ പഠിച്ചു അല്ലേ, ഈശോ അവരുടെ സിനഗോഗുകളിൽ പഠിപ്പിച്ചും രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചും ജനങ്ങളുടെ എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്തിയും ഗലീലി മുഴുവൻ ചുറ്റി സഞ്ചരിച്ചു. മത്തായിയുടെ സുവിശേഷത്തിൽ 4-ാം അധ്യായത്തിൽ 23-ാം വാക്യമാണിത്. അപ്പോൾ ഈശോയുടെ പ്രസംഗം കേൾക്കാനായിട്ട് ഈശോയുടെ ചുറ്റും ധാരാളം ജനങ്ങൾ കൂടിയിരുന്നു. എന്തുകൊണ്ടായിരിക്കും ഈശോയുടെ ചുറ്റും ധാരാളം ജനങ്ങൾ കൂടിയിരുന്നത്? എന്തുകൊണ്ടാണ്? ആ അനുവിൻ പറയുന്നത് ശരിയാണ്, നല്ല രസമാണല്ലേ കേൾക്കാൻ. ആ പിന്നെയോ? എന്തായിരിക്കും പ്രത്യേകത? ആ ഈശോ ധാരാളം ഉപമകളിലൂടെയാണ് ദൈവരാജ്യത്തെക്കുറിച്ച് പ്രസംഗിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഈശോയുടെ പ്രസംഗം കേൾക്കാൻ ജനങ്ങൾ തിങ്ങിക്കൂടിയിരുന്നു. അതുമാത്രമാണോ? അല്ല, ഈശോ അവരുടെ ഇടയിലുള്ള അവശരോടും രോഗികളോടുമൊക്കെ അലിവ് തോന്നി അവരുടെ ഇടയിലുള്ള രോഗികളെ സുഖപ്പെടുത്തിയിരുന്നു. അതുമാത്രമാണോ? അല്ല, മരിച്ചവരെ ഉയർപ്പിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഈശോയിലെ ജനങ്ങൾക്ക് വളരെ വിശ്വാസമായിരുന്നു. ഈശോയുടെ പ്രസംഗം കേൾക്കാൻ ധാരാളം ജനങ്ങൾ തിങ്ങിക്കൂടിയിരുന്നു. ഒരു ദിവസം ഒരു കുഷ്ഠരോഗി ഈശോയുടെ അടുത്തേക്ക് വന്നു.
ഈശോയുടെ അടുത്ത് വന്നിട്ട് താണ് വണങ്ങിക്കൊണ്ട് കുഷ്ഠരോഗി പറഞ്ഞു. എന്തായിരിക്കും കുഷ്ഠരോഗി പറഞ്ഞിട്ടുണ്ടാവാ? എന്താ പറഞ്ഞിട്ടുണ്ടാവാ? ആ അത് തന്നെ. എന്താണ്? ആ ഈശോയെ എന്നെ സുഖപ്പെടുത്തണമേ എന്നവൻ യാചിച്ചു. ഈശോയ്ക്ക് അവനോട് കരുണ തോന്നിയില്ലേ? ഈശോ എന്തു ചെയ്തു? സ്നേഹത്തോടെ ഈശോയുടെ കൈകൾ നീട്ടി അവനെ ഒന്ന് സ്പർശിച്ചു. ഒന്ന് തൊട്ടതേയുള്ളൂ, കുഷ്ഠരോഗി തൽക്ഷണം സുഖം പ്രാപിച്ചു. എന്തുകൊണ്ടായിരിക്കും കുഷ്ഠരോഗി പെട്ടെന്ന് സുഖം പ്രാപിച്ചിട്ടുണ്ടാവാ? എന്തുകൊണ്ടാണ്? ആ ഉറക്കി പറഞ്ഞേ. എന്തുകൊണ്ടാ? വിശ്വാസം അല്ലേ. ഈശോയിൽ നല്ല വിശ്വാസമുണ്ടായിരുന്നു കുഷ്ഠരോഗിക്ക്. ഈശോ ഒന്ന് തൊട്ടാൽ മതി ഞാൻ സൗഖ്യം പ്രാപിക്കുമെന്ന് വിശ്വസിച്ചിരുന്നത് കൊണ്ടാണ് ഈശോ അരിവോടെ സ്നേഹത്തോടെ കുഷ്ഠരോഗിയെ തൊട്ടപ്പോൾ കുഷ്ഠരോഗി സൗഖ്യം പ്രാപിച്ചത്. അപ്പോൾ കുഞ്ഞുമക്കൾ കരുണയെക്കുറിച്ചൊക്കെ കുറേ പാട്ടുകളൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലേ? ടീച്ചർ ഒരു പാട്ട് പാടിത്തരാം, കുഞ്ഞുമക്കൾ കേട്ടിട്ടുണ്ടോന്നൊന്ന് നോക്കിക്കേ. കരുണാമയനേ കാവൽ വിളക്കേ കനിവിന്നാളമേ, കരുണാമയനേ കാവൽ വിളക്കേ കനിവിന്നാളമേ, അശരണരാകും ഞങ്ങളെയെല്ലാം അങ്ങിൽ ചേർക്കണേ, അഭയം നൽകണേ. കരുണാമയനേ കാവൽ വിളക്കേ കനിവിന്നാളമേ. കേട്ടിട്ടുണ്ടോ? ആ കരുണാമയനായ ഈശോയെ കുറിച്ചിട്ടുള്ള നല്ല പാട്ടാണല്ലേ. മറ്റൊരു ദിവസം ഈശോ ജനങ്ങളെ പഠിപ്പിക്കുകയായിരുന്നു. ആ സമയത്ത് ഒരു തളർവാദ രോഗിയെ കുറച്ച് പേർ കിടക്കയോടുകൂടി എടുത്തുകൊണ്ടുവന്നു. ഈശോയുടെ പ്രസംഗം കേൾക്കാനോ നിറയെ ആളുകൾ ചുറ്റും കൂടിയിരിക്കുകയായിരുന്നു. തളർവാദ രോഗിയെയും കൊണ്ട് ഈശോയുടെ അടുത്തേക്ക് എത്താൻ അവർക്ക് കഴിഞ്ഞില്ല. പക്ഷേ ഈശോയുടെ അടുത്തെത്തിയാൽ താൻ സൗഖ്യം പ്രാപിക്കുമെന്ന് തളർവാദ രോഗി ഉറച്ചു വിശ്വസിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്തുവെന്നോ, ഈശോ ഇരുന്നിരുന്ന പുരയുടെ മുകളിൽ കയറി. എന്നിട്ട് എന്ത് ചെയ്തു? ഓടിളക്കി. മറ്റുള്ളവർ എന്ത് ചെയ്തു? ആ തളർവാദ രോഗിയെ കിടക്കയോടുകൂടെ ഈശോയുടെ മുന്നിലേക്ക് ഇറക്കി. അവരുടെ ഈ വിശ്വാസം കണ്ട് ഈശോ പോലും അത്ഭുതപ്പെട്ടു പോയി. നമ്മളാണെങ്കിൽ എന്ത് ചെയ്യും? ആ ഇത്രയും തിരക്കിൻ്റെ ഇടയിൽ ആരെയും കാണേണ്ട ആവശ്യമില്ല, പിന്നൊരിക്കൽ വരാമെന്ന് നമ്മൾ കരുതും അല്ലേ. പക്ഷേ എന്തുണ്ടായി? തളർവാദ രോഗി ആ വിശ്വാസം കൊണ്ട് ഈശോയുടെ മുന്നിലേക്ക് എത്തിപ്പെട്ടു. ഈശോ അവൻ്റെ വിശ്വാസം കണ്ട് അവനോട് പറഞ്ഞു, മകനെ ധൈര്യമായിരിക്കുക, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. എന്താ പറഞ്ഞേ ഈശോ തളർവാദ രോഗിയോട്? എന്താ പറഞ്ഞേ കുഞ്ഞുമക്കൾ ഒരുമിച്ച് ടീച്ചറോടൊപ്പം പറഞ്ഞേ? ആ മകനെ ധൈര്യമായിരിക്കുക, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. മത്തായിയുടെ സുവിശേഷത്തിൽ 9-ാം അധ്യായത്തിൽ 2-ാം വാക്യമാണിത്. ഒന്നും കൂടി പറയാം നമുക്ക്. മകനെ ധൈര്യമായിരിക്കുക, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. മത്തായി 9:2. അതുമാത്രമല്ല ഈശോ അവനോട് ഒന്നും കൂടി പറഞ്ഞു. എന്തായിരിക്കും? ആ എഴുന്നേറ്റ് നിന്റെ ശയ്യയും എടുത്ത് വീട്ടിലേക്ക് പോവുക. എന്താ പറഞ്ഞേ? എഴുന്നേറ്റ് നിന്റെ ശയ്യയും എടുത്ത് വീട്ടിലേക്ക് പോവുക. മത്തായി 9:6. എന്താണ് ശയ്യ? എന്താണ്? ആ കിടക്ക. എഴുന്നേറ്റ് നിന്റെ കിടക്കയും എടുത്ത് വീട്ടിലേക്ക് പോവുക എന്നാണ് തളർവാദ രോഗിയോട് ഈശോ പറഞ്ഞത്. അവനെന്ത് ചെയ്തു? ആ അവന് നല്ല വിശ്വാസമായിരുന്നു ഈശോയിൽ. അതുകൊണ്ട് തന്നെ അവൻ ഉടനെ എഴുന്നേറ്റ് അവൻ്റെ കിടക്കയും എടുത്ത് നടക്കാൻ തുടങ്ങി. എന്തുകൊണ്ടാണ് ഈ അത്ഭുതം സംഭവിച്ചത്? എന്തുകൊണ്ടാണ്? ആ അവനിലെ ഈശോയിലുള്ള വിശ്വാസം അല്ലേ. അവന് ഈശോയിലുള്ള വിശ്വാസം ഒന്നുകൊണ്ട് മാത്രമാണ് അവൻ സൗഖ്യം പ്രാപിച്ചത്. ഇതിൽ നിന്ന് കുഞ്ഞുമക്കൾക്ക് എന്താ മനസ്സിലായത്? ആ നമ്മുടെ ഈശോ കരുണയുള്ള ഈശോയാണല്ലേ. ഇപ്പം നമ്മൾ ഏതൊക്കെ കണ്ടത്? കുഷ്ഠരോഗിയോടും തളർവാദ രോഗിയോടും കരുണ കാണിച്ച ഈശോയെക്കുറിച്ച് കണ്ടു. ഇനി നമുക്ക് ഒരു ആക്ഷൻ സോങ് പഠിച്ചാലോ? കുഞ്ഞുമക്കൾ റെഡിയാണോ? എല്ലാവരും ചാടി എഴുന്നേറ്റേ. എല്ലാ കുഞ്ഞുമക്കളും ഉഷാറോടുകൂടി ഒന്ന് നിന്നേ. ഇനി നമുക്ക് പഠിക്കാം. ആദ്യം ടീച്ചർ പാടിത്തരാം, അതിനുശേഷം നമുക്ക് ഒരുമിച്ച് ചെയ്യാം കേട്ടോ. ലാലാലാലാലാലാലാ ലാലാലാലാലാലാലാ
ലാ 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 കരുണയാകണം നീ കരുണയേകണം കരുണയായവൻ കഴിവ് നൽകിടും കരുണയാകണം നീ കരുണയേകണം കരുണയായവൻ കഴിവ് നൽകിടും റാഫാ യഹോവ ശർമ യഹോവ നിസീം യഹോവ ശാലോം യഹോവ റാഫാ യഹോവ ശർമ യഹോവ നിസീം യഹോവ ശാലോം യഹോവ ദാനമല്ലാതെ നിനക്കൊന്നുമില്ലല്ലോ അഹങ്കരിക്കുവാൻ സ്വന്തമൊന്നുമില്ലല്ലോ ദാനമല്ലാതെ നിനക്കൊന്നുമില്ലല്ലോ അഹങ്കരിക്കുവാൻ സ്വന്തമൊന്നുമില്ലല്ലോ കാരുണ്യമല്ലേ നിൻ ജീവിതം കാരുണ്യമേകാൻ മറക്കരുതേ കാരുണ്യമല്ലേ നിൻ ജീവിതം കാരുണ്യമേകാൻ മറക്കരുതേ കരുണയാകണം നീ കരുണയേകണം കരുണയായവൻ കഴിവ് നൽകിടും ഈ പാട്ടിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലായത് ഈശോയോട് നമ്മൾ കരുണ ചോദിക്കുകയാണ് ഈശോയെ ഞങ്ങളോട് കരുണയായിരിക്കണമേ കരുണയായിട്ട് ഞങ്ങൾക്ക് എന്ത് ചെയ്യണം ഈശോയെ കഴിവുകൾ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്നൊക്കെയാണ് ഈ പാട്ടിൻ്റെ അർത്ഥം അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിതം നമുക്ക് എങ്ങനെ കിട്ടിയതാണ് ദാനമായി കിട്ടിയതാണ് അല്ലേ അപ്പോൾ ദാനമാണ് ഒന്നും നമ്മുടെ സ്വന്തമല്ല അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം ദാനമായി കിട്ടിയ ജീവിതത്തിൽ നമ്മൾ മറ്റുള്ളവർക്ക് കരുണ കാണിച്ച് കരുണയോടുകൂടി ജീവിക്കാൻ ശ്രമിക്കണം ഇനി നമുക്ക് ഒരുമിച്ച് ചെയ്താലോ എല്ലാ കുഞ്ഞുമക്കളും റെഡിയല്ലേ കരുണയാകണം നീ കരുണയേകണം കരുണയായവൻ കഴിവ് നൽകിടും കരുണയാകണം നീ കരുണയേകണം കരുണയായവൻ കഴിവ് നൽകിടും റാഫാ യഹോവ ശർമ യഹോവ നിസീം യഹോവ ശാലോം യഹോവ റാഫാ യഹോവ ശർമ യഹോവ നിസീം യഹോവ ശാലോം യഹോവ ദാനമല്ലാതെ നിനക്കൊന്നുമില്ലല്ലോ അഹങ്കരിക്കുവാൻ സ്വന്തമൊന്നുമില്ലല്ലോ ദാനമല്ലാതെ നിനക്കൊന്നുമില്ലല്ലോ അഹങ്കരിക്കുവാൻ സ്വന്തമൊന്നുമില്ലല്ലോ കാരുണ്യമല്ലേ നിൻ ജീവിതം കാരുണ്യമേകാൻ മറക്കരുതേ കാരുണ്യമല്ലേ നിൻ ജീവിതം കാരുണ്യമേകാൻ മറക്കരുതേ പഠിച്ചോ കുഞ്ഞുമക്കള് എല്ലാവരും പഠിച്ചു അല്ലേ അപ്പൊ ഇനി ഇത് എന്ത് ചെയ്യണം ചേച്ചിക്കും ചേട്ടനും വീട്ടിൽ അപ്പച്ചനും അമ്മച്ചിക്കൊക്കെ കാണിച്ചു കൊടുക്കണം കേട്ടോ ഇനി നമുക്ക് എന്ത് വേണം നമ്മൾ ആക്ടിവിറ്റി ചെയ്യണം അല്ലേ നമ്മുടെ ബൈബിൾ പഠന സഹായിയിലെ പേജ് നമ്പർ 13 എടുത്ത എല്ലാവരും എടുത്തോ അതിൽ മനോഹരമായ ഒരു ചിത്രമുണ്ടല്ലേ അതിനെന്ത് ചെയ്യണം നല്ല ഭംഗിയിൽ പുറത്തൊന്നും കളയാതെ നല്ല ഭംഗിയിൽ പല നിറങ്ങൾ ഉപയോഗിച്ച് നിറം കൊടുക്കണം അങ്ങനെ നല്ല ഭംഗിയിൽ ചെയ്തത് എന്ത് ചെയ്യണം ഫോട്ടോ എടുത്ത് ടീച്ചർക്ക് അയച്ചു കൊടുക്കണം എല്ലാ കുഞ്ഞുമക്കളും ചെയ്യില്ലേ ചെയ്യുമല്ലേ ഇനി നമുക്കൊന്ന് പ്രാർത്ഥിച്ചാലോ ഈശോയെ വേദനിക്കുന്നവരോടും അവശരോടും രോഗികളോടും അങ്ങ് കരുണ കാണിച്ചതുപോലെ മറ്റുള്ളവരോട് കരുണയായിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ആമേൻ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ വിശ്വാസത്തിനാഴം തേടി ഹൃദയമൊരുക്കി വരുന്നേ പ്രഭയാലാളി പടരും ദീപം ചൊരിയും സുന്ദര നിമിഷം വിശ്വാസത്തിനാഴം തേടി ഹൃദയമൊരുക്കി വരുന്നേ പ്രഭയാലാളി പടരും ദീപം ചൊരിയും സുന്ദര നിമിഷം ജീവിതമാകും തോണിയത് രക്ഷകനാമേ യേശുവിനെ ജീവിതമാകും തോണിയത് രക്ഷകനാമേ യേശുവിനെ കൂട്ടിനിരുത്താം യാത്രകൾ ചെയ്യാം വിശ്വാസത്തോടെ കൂട്ടിനിരുത്താം യാത്രകൾ ചെയ്യാം വിശ്വാസത്തോടെ വിശ്വാസത്തിനാഴം തേടി ഹൃദയമൊരുക്കി വരുന്നേ പ്രഭയാലാളി പടരും ദീപം ചൊരിയും